എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ബി ടെക് തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും പിഎസ്സി നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. പിഎച്ച്ഡി കമ്പ്യൂട്ടർ കോളേജ് വളപ്പിൽ കോംപ്ലക്സ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധം, മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും സർക്കാർ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്നും അവർ പറഞ്ഞു. തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ 8-ാമത് സംസ്ഥാനതല ഭിന്നശേഷി സംഗമവും പുരസ്കാര വിതരണവും നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഒക്കെ ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനാവശ്യമായിട്ടുള്ള നടപടികളിലൂടെ നാം കടന്നു പോവുകയാണ്. കേരള സംസ്ഥാനത്ത് 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിഷും നിപ്മറും NIPMR. അത് തൃശ്ശൂർ ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന NISH നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഈ 2 സ്ഥാപനങ്ങളും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ രീതിയിലുമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നല്ല രീതിയിൽ നടത്തുകയാണ്. 2021 വനം പുരസ്കാരം അക്ഷരപുത്രി KV റാബിയയ്ക്ക് മന്ത്രി സമ്മാനിച്ചു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി റാബിയ ചെയ്ത സേവനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യ പ്രഭാഷണം നടത്തി. നിർധനരായ 5 ഭിന്നശേഷിക്കാർക്ക് പവർ വീൽ ചെയർ കൈമാറി. ഭിന്നശേഷി മോട്ടിവേഷൻ ട്രെയിനർ ശിഹാബ് പുക്കാട്ടൂർ ക്ലാസ് എടുത്തു. 33 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ഇ കൃഷ്ണമൂർത്തിയെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇ അഫ്സൽ, VK ഷാഫി, വരം കോർഡിനേറ്റർ മുജീബ് താനാളൂർ, സർവകലാശാല NSS കോർഡിനേറ്റർ ഡോക്ടർ ടി സുന്ദർരാജ്, സംസ്ഥാന ഭിന്നശേഷി ഉപദേശക സമിതി അംഗം ഗിരീഷ് കീർത്തി, മുൻ ജില്ലാ പോലീസ് മേധാവി പി രാജു, മലപ്പുറം സൈറ്റ് ലെക്ചറർ എസ് ബിന്ദു, വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഭദ്രസമാൽ മൂർക്കനാട്, കൺവീനർ ഡോക്ടർ എം റാഷിച്ച് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സഹൃദയ സംഗമം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷനായി. മലയാള സർവകലാശാല ICQL ഡയറക്ടർ ഡോക്ടർ രാജീവ് മോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ആശുപത്രി പാലിയേറ്റീവ് വിഭാഗം മേധാവി ഡോക്ടർ VM അബ്ബാസ്, പിമ്പുറത്ത് ശ്രീനിവാസൻ, നാസർ കുറ്റൂർ, പി കോയ, റഹീന കൊളത്തറ, സൽമ തിരു എന്നിവർ സംസാരിച്ചു. ദീർഘകാലത്തിന് ശേഷം കുട്ടികളുടെ ഭിന്നശേഷി കലാ പരിപാടികൾ സ്റ്റേജിലേക്ക് വീണ്ടും എത്തിച്ചു എന്നതും ഈ പ്രോഗ്രാമിന്റെ സവിശേഷതയാണ്. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള സ്പെഷ്യൽ സ്കൂൾ BRCകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. വൈകിട്ട് നടന്ന സ്നേഹ സംഗീതം കലാസന്ധ്യ കേരള ഫോക്ലോർ അക്കാദമി അംഗം ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. മീഡിയ 1 ചാനൽ CEO ഇർഷാദുൽ ഇസ്ലാം വിശിഷ്ടാതിഥിയായി. സിനിമാ പിന്നണി ഗായിക അസ്മ കൂട്ടായി, JCI സോൺ ഓഫീസർ AP തസ്നിം, സർവകലാശാല NSS വളണ്ടിയർമാരായ ആഷ, CR നായർ, KA അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന സാംസ്കാരിക സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ PM റജിമൻ വരമൊഴി പുസ്തക പ്രകാശനം നടത്തി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ VR രാജു വിശിഷ്ടാതിഥിയായി. പത്മശ്രീ പുരസ്കാരം നേടിയ വരം കൂട്ടായ്മയിലെ ബാലൻ പുത്തേരിയെ ചടങ്ങിൽ ആദരിച്ചു. കുമാരി നൂർ ജലീല ഭിന്നശേഷി ദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ T നസീബ അസീസ്, അംഗം ഫൈസൽ എടശ്ശേരി, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് KR ബേബിലക്ഷ്മി, PMR വിഭാഗം മേധാവി ഡോക്ടർ P ജാവേദ് അനി, സർവകലാശാല NSS പ്രോഗ്രാം ഓഫീസർ K ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.